given that f of x equal to x plus x square for minus pi less than x less than pi. Find the Fourier transform of f of x. Deduce that pi square by 6 equal to 1 by pi square by 6 equal to 1 plus 1 by 2 square plus 1 by 3 square plus etc. ഇവിടെ നമുക്ക് ആദ്യം നമ്മുടെ ഇതിനെ ഫൊറിയർ സീരീസ് ആയിട്ട് നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളുടെ എ സീറോയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എ സീറോ ഈക്വൽ ടു വൺ ബൈ പൈ മൈനസ് പൈ ടു പൈ എഫ് ഓഫ് എക്സ് ഡി എക്സ്, അതായത് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി എക്സ് ആണ്. അപ്പം ഇവിടെ നിങ്ങൾ നോക്കിയറിയാൻ പറ്റിയത് നമ്മുടെ ലിമിറ്റ് മൈനസ് പൈ ടു പൈ ആണ്. ഈ ഫുൾ ലിമിറ്റിൽ നമുക്ക് ഫംഗ്ഷൻ ഒരു സിംഗിൾ വാല്യൂ ആണ്, എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ സിമ്മട്രി, നമ്മുടെ സിമ്മട്രി പ്രോപ്പർട്ടി നമുക്ക് വേണമെങ്കിൽ ഇവിടെ അപ്ലൈ ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ സിമ്മട്രി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണമെങ്കിൽ എക്സ് പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് നിങ്ങളൊരു ഓഡ് ഫംഗ്ഷനോ ഈവൻ ഫംഗ്ഷനോ അല്ല, അതിൻ്റെ സം ആണ്. നമ്മൾ പ്രോഡക്റ്റ് വരുമ്പോഴാണ് നമ്മളതിനെ ഓഡായിട്ടോ ഈവൻ ആയിട്ടോ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ഞാൻ ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇറ്റ് ഈസ് ഈക്വൽ ടു വൺ ബൈ പൈ മൈനസ് പൈ ടു പൈ എക്സ് ഡി എക്സ് പ്ലസ് വൺ ബൈ പൈ മൈനസ് പൈ ടു പൈ എക്സ് സ്ക്വയർ ഡി എക്സ്. ഇത് നിങ്ങൾ നോക്കി, ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ എന്താണ്, ഇത് ഓഡ് ഫംഗ്ഷനാണ്. ഇന്ന് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഈവൻ ഫംഗ്ഷനാണ്. അപ്പോൾ ഓഡ് ഓഡ് ഫംഗ്ഷൻ്റെ നിങ്ങളുടെ ഫുള്ളി മൈനസ് പൈ ടു പൈയിൽ നിങ്ങൾ ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ വാല്യൂ എത്രയായിരിക്കും, സീറോ ആയിരിക്കും. രണ്ടാമത്തെ കേസിൽ ഇത് ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, ടു ടൈംസ് ഇൻറ്റഗ്രൽ സീറോ ടു പൈ എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് എഴുതാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന വാല്യൂ ഇപ്പോൾ എത്രയായിരിക്കും, ടു ബൈ പൈ എക്സ് സ്ക്വയർ ബൈ ടുവിൻ്റെ ഇൻറ്റഗ്രൽ എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബ് ബൈ ത്രീ, ലോവർ ലിമിറ്റ് സീറോ അപ്പർ ലിമിറ്റ് പൈ. നമുക്ക് കിട്ടുന്നത് എക്സ് ക്യൂബ് ബൈ ത്രീ, അതായത് ടു ബൈ പൈ ഇൻറ്റു പൈ ക്യൂബ് ബൈ ത്രീ എന്ന് കിട്ടും. അപ്പോൾ ഇതിലൊരു പൈ ക്യാൻസൽ ആയപ്പോൾ നമുക്ക് ബാക്കി കിട്ടുന്നത് ടു പൈ സ്ക്വയർ ബൈ ത്രീ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിൽ എ സീറോയുടെ വാല്യൂ നമുക്ക് ടു പൈ സ്ക്വയർ ബൈ ത്രീ എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമുക്ക് ഈ രീതിയിൽ നമുക്ക് ഈ ഒരു സിമ്മട്രി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാൻ പറ്റിയത് ഒന്ന് നിങ്ങളുടെ ലിമിറ്റ് മൈനസ് പൈ ടു പൈ അല്ലെങ്കിൽ മൈനസ് എൽ ടു പ്ലസ് എൽ എന്ന ഫോമിൽ ആയതുകൊണ്ടാണ്. രണ്ടാമത്തെ കേസ് ഈ ഫുൾ ടൈം ഇൻ്റർവെല്ലിലും നിങ്ങളുടെ ഫംഗ്ഷനെ ഒരു സിംഗിൾ ഫംഗ്ഷൻ ആയിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തേക്കുന്നത് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ. കഴിഞ്ഞ കേസിൽ പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. സീറോ ടു പൈ ആകുമ്പോഴേക്കും അത് പൈ ബൈ ഫോറും മൈനസ് പൈ ടു സീറോ ആകുമ്പോൾ മൈനസ് പൈ ബൈ ഫോറും ആണ്. അപ്പോൾ അത്തരം കേസിൽ നമുക്ക് ആ സിമ്മട്രി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇതുപോലെ ആ ഫുൾ ഇൻ്റർവെല്ലിൽ ഒരു സിംഗിൾ ഫംഗ്ഷൻ ആയിട്ടാണ് നിങ്ങൾ റെപ്രസെൻ്റ് ചെയ്തതെങ്കിൽ നമുക്ക് സിമ്മട്രി പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ എ സീറോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് വലിയ വ്യത്യാസമൊന്നും നിങ്ങളിതിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ ഉണ്ടാകുന്നില്ല. പക്ഷേ നിങ്ങളിനി എ എന്നും ബി എന്നും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് എ എന്നിൻ്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ എ എന്നിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്, എ എൻ ഈക്വൽ ടു വൺ ബൈ പൈ മൈനസ് പൈ ടു പൈ എഫ് ഓഫ് എക്സ്, അതായത് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ കോസ് എൻ എക്സ് ഡി എക്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എത്ര കിട്ടും, ഈക്വൽ ടു ഞാനിവിടെ വീണ്ടും നമ്മളിതിനെ സ്പ്ലിറ്റ് ചെയ്യണം, ദാറ്റ് ഈസ് മൈനസ് പൈ ടു പൈ എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് ഡി എക്സ് പ്ലസ് വൺ ബൈ പൈ മൈനസ് പൈ ടു പൈ എക്സ് സ്ക്വയർ കോസ് എൻ എക്സ് ഡി എക്സ്. നോക്കി, ഇത് ഓഡ് ഫംഗ്ഷനാണ്, ഇത് ഈവൻ ഫംഗ്ഷനാണ്. അപ്പോൾ ഓഡ് ഇൻറ്റു ഈവൻ എന്ന് പറഞ്ഞാൽ ഓഡ് ഫംഗ്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇൻ്റഗ്രൽ സീറോ ആണ്. രണ്ടാമത് ഇത് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഈവൻ ഫംഗ്ഷനാണ്, കോസ് എൻ എക്സ് എന്ന് പറയുന്നത് ഈവൻ ഫംഗ്ഷനാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രോഡക്റ്റ് ഈവൻ ഫംഗ്ഷനാണ്. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ എങ്ങനെ എഴുതാം, ടു ടൈംസ് ഇൻ്റഗ്രൽ സീറോ ടു പൈ എക്സ് സ്ക്വയർ കോസ് എൻ എക്സ് എന്ന് എഴുതാം ഇൻറ്റു ഡി എക്സ്. ഇനി നമ്മൾ ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ടു ബൈ പൈ ഫസ്റ്റ് ഫംഗ്ഷൻ എത്രയാണ്, എക്സ് സ്ക്വയർ ഇൻറ്റു കോസ് എൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ സൈൻ എൻ എക്സ് ബൈ എൻ മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ടു എക്സ്, ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് എത്രയാണ് മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ ആണ്. അപ്പോൾ ഇത് കോസ് എൻ എക്സ് ബൈ എൻ സ്ക്വയർ ആകും. ഇവിടെ നിങ്ങൾക്ക് കഴിഞ്ഞില്ല, അതുകൊണ്ട് നിങ്ങൾ ഒന്നുകൂടി ഡെറിവേറ്റീവ് എടുക്കേണ്ടി വരും. നെക്സ്റ്റ് ടൈം പ്ലസ് ആണ്. ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ടു ആണ്. ടു ഇൻറ്റു അതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മൈനസ് കോസ് എൻ എക്സിൻ്റെ സൈൻ എൻ എക്സ് ആയതുകൊണ്ട് ഇത് മൈനസ് സൈൻ എൻ എക്സ് ബൈ എൻ ക്യൂബ് ആകും. ലിമിറ്റ് സീറോ ആൻഡ് പൈ. ഓക്കെ, ഈക്വൽ ടു ടു പൈ പൈ ടു ബൈ പൈ എക്സ് ഈക്വൽ ടു പൈ ആകുമ്പോഴേക്കും സൈൻ എൻ പൈയുടെ വാല്യൂ സീറോ ആണ്. ഈ അടുത്ത കോസ് എൻ പൈ എന്ന് പറഞ്ഞാൽ പക്ഷേ മൈനസ് വൺ റേസ്ഡ് എൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടൈമിൽ നമുക്ക് എങ്ങനെ എഴുതാം, മൈനസ് ടു ഇൻറ്റു എക്സിൻ്റെ വാല്യൂ നമ്മൾ കൊടുക്കുന്ന പൈ ആണ് ഇൻറ്റു ഇവിടെ ഒരു മൈനസ് വൺ ബൈ എൻ സ്ക്വയർ ഉണ്ട്.
കോസ് എൻ പൈയുടെ വാല്യൂ മൈനസ് വൺ റേസ് ടു എൻ ആണ്. ഇവിടെ സൈൻ എൻ പൈ കൊടുക്കുമ്പോഴേക്കും ഇത് സീറോ ആണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ടൈം സീറോ ആകും. ഇനി സീറോ കൊടുക്കുമ്പോഴേക്കും എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ സീറോ, അത് ഇതും എക്സ് എക്സ് സ്ക്വയറും സീറോ ആണ്, സൈൻ സീറോയും സീറോ ആണ്, അപ്പോൾ അത് സീറോ ആയിപ്പോകും. ഇവിടെ കോസ് സീറോ വൺ ആണെങ്കിൽ ഇവിടെ ഒരു ടു എക്സ് എന്ന് പറഞ്ഞ ടൈം ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇതിൽ എക്സ് സീറോ ആകുമ്പോൾ സീറോ ആയിപ്പോകും. ഇവിടെ സൈൻ സീറോ സീറോ ആണ്, അതുകൊണ്ട് തന്നെ ലോവർ ലിമിറ്റുകളെല്ലാം സീറോ ആയിപ്പോകും. അപ്പം ബാക്കിയുള്ള ടൈമുകൾ എത്രയാണെന്ന് നോക്കി, അപ്പോൾ ഇവിടെ ഒരു പൈ രണ്ടും ക്യാൻസൽ ആയിപ്പോകും, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആകും. അപ്പം നമുക്ക് ബാക്കിയുള്ളത് ടു ഇൻറ്റു ടു ഫോർ, അപ്പോൾ ഫോർ ബൈ എൻ സ്ക്വയർ മൈനസ് വൺ റേസ് ടു എൻ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വാല്യൂ. അപ്പം ഇത് ശരിക്കും നിങ്ങൾ സിമ്മെട്രി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ കുറേയും കൂടെ കോംപ്ലിക്കേറ്റഡ് ആണ് ഇത് കാൽക്കുലേറ്റ്, ഒരുപാട് ടൈമുകളുണ്ടാകും. അപ്പോൾ നിങ്ങൾ ആദ്യം എക്സ് പ്ലസ് എക്സ് സ്ക്വയറിൻ്റെ കോസ് എൻ എക്സിനെ നിങ്ങൾ പിന്നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു, കിട്ടുന്ന ടീമുകൾ ലോവർ ലിമിറ്റ് മൈനസ് പൈയും പൈ ഒക്കെ കൊടുത്തു വരുമ്പോഴത്തേക്കും കുറേ കൂടെ ലെങ്തി ആണ് ഡെറിവേഷൻ. പക്ഷേ നിങ്ങൾ സിമ്മെട്രി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് എ എന്നിൻ്റെ വാല്യൂ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ എ എന്നിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് ഫോർ ബൈ എൻ സ്ക്വയർ ഇൻറ്റു മൈനസ് വൺ റേസ്ഡ് എൻ ആണ്. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത് ഏത് കാൽക്കുലേറ്റ് ചെയ്യാം, ബി എന്നിൻ്റെ വാല്യൂയും നമുക്ക് ഇതുപോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം, സിമെട്രി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ബി എന്നിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ബി എൻ ഈക്വൽ ടു വൺ ബൈ പൈ മൈനസ് പൈ ടു പൈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ സൈൻ എൻ എക്സ് ഡി എക്സ് ആണ്. അപ്പോൾ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യുന്നു, നമുക്ക് കിട്ടുന്നത് വൺ ബൈ പൈ മൈനസ് പൈ ടു പൈ എക്സ് സൈൻ എൻ എക്സ് ഡി എക്സ് പ്ലസ് വൺ ബൈ പൈ മൈനസ് പൈ ടു പൈ എക്സ് സ്ക്വയർ സൈൻ എൻ എക്സ് ഡി എക്സ്. ഇറ്റ് ഈസ് ഈക്വൽ ടു, നോക്കി ഇത് ഓഡ് ഫംഗ്ഷനാണ്, ഇതും ഓഡ് ഫംഗ്ഷനാണ്, അപ്പോൾ അതുകൊണ്ട് ഇത് പ്രോഡക്റ്റ് ഈവൻ ഫംഗ്ഷൻ ആകുന്നു. അതുകൊണ്ട് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, വൺ ബൈ പൈ ഇൻറ്റു ടു ടൈംസ് ഇൻറ്റഗ്രൽ സീറോ ടു പൈ എക്സ് സൈൻ എൻ എക്സ് ഡി എക്സ് എന്ന് എഴുതാം. ഇവിടെ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഈവൻ ഫംഗ്ഷനാണ്, സൈൻ എൻ എക്സ് എന്ന് പറയുന്നത് ഓഡ് ഫംഗ്ഷനാണ്, അതുകൊണ്ട് എൻ്റെ പ്രോഡക്റ്റ് ഓഡ് ഫംഗ്ഷനാണ്, അതുകൊണ്ട് തന്നെ എൻ്റെ ഇൻ്റർവൽ സീറോ ആയി പോകുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം, ഇറ്റ് ഈക്വൽ ടു ബൈ പൈ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് വൺ ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് എന്ന് പറയുമ്പോഴേക്കും കോസ് എൻ എക്സ് മൈനസ് സൈൻ എൻ എക്സ് ബൈ എൻ സ്ക്വയർ ആണ്, ലിമിറ്റ് സീറോയും പൈയും ആണ്. ഈക്വൽ ടു ടു ബൈ പൈ ഇൻറ്റു എക്സ് ഈക്വൽ ടു പൈ കൊടുക്കുമ്പോഴേക്കും നമുക്ക് കിട്ടുന്നത് ഇത് പൈ ആകുന്നു. ഇവിടെ ഒരു മൈനസ് വൺ ബൈ എൻ ഉണ്ട്, കോസ് എൻ പൈ എന്ന് പറഞ്ഞാൽ മൈനസ് വൺ റേസ്ഡ് എൻ ആണ്, സൈൻ എൻ പൈ എന്ന് പറഞ്ഞാൽ സീറോ ആയതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ടൈം സീറോ ആയിപ്പോകും. അടുത്ത ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോഴേക്കും ഇത് സീറോ ഇൻറ്റു വൺ, അപ്പോൾ അത് സീറോ ആയിപ്പോകും, സൈൻ സീറോയും സീറോ ആണ്, അപ്പോൾ അതുകൊണ്ട് ഈ ടൈമുകളെല്ലാം സീറോ ആയിപ്പോകും. നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേക്കും പൈ ക്യാൻസൽ ആയിപ്പോകുന്നു, ബാക്കി കിട്ടുന്നത് മൈനസ് ടു ബൈ എൻ മൈനസ് വൺ റേസ്ഡ് എൻ. നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ബി എൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു സിമെട്രി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ എ സീറോ എ എൻ ബി എൻ്റെ എല്ലാം വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നിങ്ങളിത് നമ്മുടെ ഫൊറിയർ സീരീസിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, നമുക്ക് നമ്മുടെ ഫൈനൽ എക്സ്പ്രഷനിലേക്ക് പോകാം. അപ്പോൾ എ സീറോയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ടു പൈ സ്ക്വയർ ബൈ ത്രീ ആയിരുന്നു, എ എൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയത് ഫോർ ബൈ എൻ സ്ക്വയർ മൈനസ് വൺ റേസ്ഡ് എൻ ആണ്, ബി എൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയത് മൈനസ് ടു ബൈ എൻ മൈനസ് വൺ റേസ്ഡ് എൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ സീറോ ബൈ ടു എന്ന് പറഞ്ഞാൽ ടു പൈ സ്ക്വയർ ബൈ സിക്സ് പ്ലസ് അടുത്ത സിഗ്മ എൻ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി എ എൻ്റെ വാല്യൂ ഫോർ ബൈ എൻ സ്ക്വയർ മൈനസ് വൺ റേസ്ഡ് എൻ കോസ് എൻ എക്സ്. അടുത്ത ബി എൻ്റെ വാല്യൂ വരുമ്പോഴത്തേക്ക് സിഗ്മ എൻ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി ഇത് മൈനസ് ടു ബൈ എൻ മൈനസ് വൺ റേസ്ഡ് എൻ സൈൻ എൻ എക്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാം, പ്ലസ് ഈസ് ടു പൈ സ്ക്വയർ ബൈ സിക്സ്. അടുത്ത ടൈം വരുമ്പോഴത്തേക്കും നമുക്കിതിൽ നിന്ന് ഒരു ഫോർ കോമൺ ആണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഫോർ കോമൺ എടുത്തു, ബാക്കി എൻ ഈക്വൽ ടു വൺ ആകുമ്പോഴത്തേക്ക് ഫസ്റ്റ് ടൈം മൈനസ് ആകും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്, മൈനസ് കോസ് എക്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ടൈം മൈനസ് കോസ് എക്സ് ആണ്. അടുത്ത് എൻ ഈക്വൽ ടു ടു ആകുമ്പോൾ മൈനസ് വൺ സ്ക്വയർ പ്ലസ് വൺ ആണ്, ഇവിടെ ഒരു ബൈ ടു സ്ക്വയർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അടുത്ത ടൈമിൽ വരുമ്പോഴേക്കും ഇത് കോസ് ടു എക്സ് ആകും, കോസ് ടു എക്സ് ബൈ ടു സ്ക്വയർ ആകും. അതിൽ അടുത്ത ടൈം എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും, കോസ് ത്രീ എക്സ് ബൈ ത്രീ സ്ക്വയർ ആകും, അടുത്ത ടൈം പ്ലസ് ആയിരിക്കും. ഈ രീതിയിൽ നിങ്ങൾക്ക് ബാക്കി ടൈമുകൾ ആഡ് ചെയ്യാം. അതുപോലെ അടുത്ത സൈനിലേക്ക് വരുമ്പോഴേക്കും മൈനസ് ടു, അത് മൈനസ് പുറത്തെടുത്താൽ ബാക്കിയുള്ളത് മൈനസ് വൺ റേസ് ടു എൻ ബൈ എൻ സൈൻ എൻ എക്സ് ആണ്. ഇവിടെ എൻ ഈക്വൽ ടു വൺ ആകുമ്പോഴേക്കും മൈനസ് വൺ റേസ് ടു വൺ മൈനസ് വൺ ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് മൈനസ്
സൈൻ എക്സ് എന്ന് കിട്ടും. അടുത്ത ടേം വരുമ്പോഴത്തേക്കും ഇത് പ്ലസ് ആകും, അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടുന്നത് പ്ലസ് സൈൻ 2x/2 സ്ക്വയർ. അടുത്തത് മൈനസ് സൈൻ 3x/3 സ്ക്വയർ പ്ലസ് എക്സെട്ര. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് നമ്മുടെ ഫംഗ്ഷനെ എക്സ്പാൻഡ് ചെയ്യാം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ട്. ഫൈൻഡ് ദി ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് f(x). This second part is deduce that π² / 6 = 1 + 1/2² + 1/3² + etc. അപ്പം ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ലിമിറ്റ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഫങ്ഷൻ നിങ്ങളുടെ ഇത് 0 ആണ്, ഇത് പൈ ആണ്, ഇത് -π ആണ്. ഈ ഒരു ഇൻ്റർവെല്ലിൽ x + x² ആണ്. പക്ഷേ നിങ്ങൾ നോക്കിയറിയാൻ പറ്റും -π < x ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ -π എന്ന് പറയുന്ന പോയിന്റിലുള്ള വാല്യൂ നമുക്കിത് വെച്ച് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. കാരണം ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷൻ പറഞ്ഞതാണ്. അപ്പം ആ ഒരു കേസിൽ വേണമെങ്കിൽ ഇത് ഈ ഒരു പോയിന്റിൽ അതിൻ്റെ വാല്യൂ ഡ്രാസ്റ്റിക്കായിട്ട് ചേഞ്ച് ചെയ്യുക. അപ്പോൾ ഈ പോയിന്റിൽ ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ f(-π) അല്ലെങ്കിൽ f(π) നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇപ്പം ഇതിൽ നിന്ന് f(x) = x + x² ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് f(0)യുടെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, എക്സിന് 0 കൊടുത്താൽ മതി, കാരണം ഇത് ഇവിടെയുള്ള പോയിന്റ് ആണ്. അതല്ല നിങ്ങൾക്ക് f(π/2) കണ്ടുപിടിക്കണമെങ്കിൽ ഈ എക്സിന് വരെ π/2 കൊടുത്താൽ മതി. -π/2 കണ്ടുപിടിക്കണമെങ്കിലും കുഴപ്പമില്ല, കാരണം അതല്ല ഇതിനകത്തുള്ള പോയിന്റുകളാണ്. പക്ഷേ f(-π)യോ f(π)യോ നിങ്ങൾക്ക് അത്തരത്തിൽ ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കണ്ടിന്യൂറ്റി പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണെങ്കിലും നമുക്ക് ഫൊറിയർ സീരീസ് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അതായത് നമ്മൾ f(x0)യുടെ വാല്യൂ നമ്മൾ പറഞ്ഞിരുന്നത് എത്രയായിരുന്നു, f(x0+0) + f(x0-0)/2. അതായത് ഇതിൻ്റെ അരിത്തമെറ്റിക് മീൻ ആണ്. നിങ്ങൾ ഇതിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലുള്ള ഒരു പോയിന്റും തൊട്ട് ലെഫ്റ്റ് സൈഡിലുള്ള ഒരു പോയിന്റും കൺസിഡർ ചെയ്യുന്നു, അതിൻ്റെ അരിത്തമെറ്റിക് മീൻ ആയിരിക്കും നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ f(-π) കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, f(-π) കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നത് ഈ -π തൊട്ട് ലെഫ്റ്റ് സൈഡിലുള്ള ഒരു പോയിന്റ് അതുപോലെ റൈറ്റ് സൈഡിലുള്ള പോയിന്റ്, ഇപ്പോൾ റൈറ്റ് സൈഡിലുള്ള പോയിന്റ് പറഞ്ഞാൽ f(-π+0), അതുപോലെ അടുത്തൊരു പോയിന്റ് ലെഫ്റ്റ് സൈഡ് ആകുമ്പോഴേക്കും എന്താകും f(-π-0). ഇത് രണ്ടും കണ്ടുപിടിക്കുക, ഡിവൈഡ് ബൈ 2 എടുക്കുക, അതിൻ്റെ അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ ഏത് ഫംഗ്ഷൻ നമുക്ക് ഈ ഒരു ഫംഗ്ഷന് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടുന്ന വാല്യൂ ഏതായിരിക്കും നോക്കി. ഇപ്പോൾ f(-π+0) എന്ന് പറഞ്ഞാൽ ഇതാണ് -π. -π+ നിങ്ങൾ വളരെ ചെറിയ മൈന്യൂട്ട് ആയിട്ടൊരു വാല്യൂ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഈ -π റൈറ്റ് സൈഡിലേക്കുള്ള ഒരു പോയിന്റ് ആണ്. അത് നിങ്ങൾക്ക് ഈ ഫംഗ്ഷൻ വെച്ച് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കേസിൽ നിങ്ങൾക്ക് ഏത് വാല്യൂ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. f(-π+0) നമുക്ക് കാൽക്കുലേറ്റ് എളുപ്പമാണ്, നിങ്ങൾ ഈ -π വാല്യൂ ഇവിടെ ഇട്ട് കൊടുത്താൽ മതി. ഇനി പക്ഷേ അടുത്ത f(-π-0) എന്ന് പറയുമ്പോഴേക്കും -π നിങ്ങൾ 0 കൊടുത്തേക്കുന്നത് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു പോയിന്റ് ആണ്. ഈ പോയിന്റുള്ള ഇതിൻ്റെ വാല്യൂ എത്രയാണെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇവിടെ നമുക്ക് ചെയ്യാൻ പറഞ്ഞത് പീരിയോഡിക് ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞാണ് പീരിയോഡിക് ഫംഗ്ഷൻ ആണെങ്കിൽ f(x)ഉം f(x+t)യുടെ വാല്യൂ സെയിം ആയിരിക്കും. ഇപ്പോൾ ഇവിടെ നമ്മുടെ പീരീഡ് എത്രയാണ്, -π/2π ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 2π ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഈക്വൽ ടു f(-π-0)+2π ആണ്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ½ f(-π+0)+f(-π+2π എന്ന് പറഞ്ഞാൽ ഇത് പൈ ആണ്. അപ്പം f(π-0) എന്ന് എഴുതാം. അപ്പോൾ ഇനി നോക്കിയേ, നമുക്ക് ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. കാരണം -π+0 എന്നാൽ തൊട്ട് റൈറ്റ് സൈഡിലുള്ള ഒരു പോയിന്റ് ആണ്, അത് നിങ്ങൾക്ക് ഇതിൻ്റെ വാല്യൂ തന്നെ കൊടുക്കാം, -π കൊടുക്കാം. പക്ഷേ നമുക്ക് ഇതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല, കാരണം ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള പോയിന്റ് ആയതുകൊണ്ട്. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് ഇതും എങ്ങനെ കിട്ടി, f(π-0) എന്ന് കിട്ടി. അതായത് ഈ പൈയിൽ നിന്ന് 0 സബ്സ്ട്രാക്ട് ചെയ്യുമ്പോഴേക്കും തൊട്ട് ലെഫ്റ്റ് സൈഡിലുള്ള ഒരു പോയിൻ്റാണ് കിട്ടുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ നോക്കിയറിയാൻ പറ്റിയത് നമുക്ക് രണ്ട് പോയിന്റുകൾ നമുക്ക് ഇനിയിപ്പം വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. f(π+0) നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, f(π-0)യും കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എത്രയായിരിക്കും, ½ f(π+0) എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എത്രയായിരിക്കും, ഈക്വൽ ടു ½ f(π) തന്നെയാണ്. അപ്പോൾ നിങ്ങളിതിൽ -π കൊടുത്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ -π പ്ലസ്
മൈനസ് പൈ ദി ഹോൾ സ്ക്വയർ. അടുത്ത എഫ് ഓഫ് പൈയുടെ വാല്യൂ നിങ്ങളിതിൽ പൈ കൊടുത്താൽ നമുക്ക് കിട്ടുന്നത് പൈ പ്ലസ് പൈ സ്ക്വയർ. അപ്പോൾ ഇതിൽ ഈ മൈനസ് പൈയും പ്ലസ് പൈയും ക്യാൻസലായി പോകും, ബാക്കിയുള്ളത് മൈനസ് പൈ ദി ഹോൾ സ്ക്വയർ പ്ലസ് പൈ സ്ക്വയർ തന്നെയാണ്. അപ്പോൾ ടു പൈ സ്ക്വയർ ബൈ ടു എന്ന് പറഞ്ഞാൽ പൈ സ്ക്വയർ ആണ്. അതായത് എഫ് ഓഫ് മൈനസ് പൈയുടെ വാല്യൂ നമുക്ക് അപ്പോൾ എത്ര കിട്ടുന്നു? പൈ സ്ക്വയർ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനി ഒരു എക്സ്പാൻഷനിൽ അപ്പോൾ നമുക്ക് എഫ് ഓഫ് മൈനസ് പൈക്ക് വരെ നമുക്ക് അപ്പോൾ എത്ര കൊടുക്കാം? എഫ് ഓഫ് മൈനസ് പൈ എന്ന് പറഞ്ഞാൽ പൈ സ്ക്വയർ ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി, ഇല്ല എക്സിനെല്ലാം പകരം നിങ്ങൾ ഇത് കൊടുക്കുക, മൈനസ് പൈ കൊടുക്കുന്നു. അപ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ടു പൈ സ്ക്വയർ ബൈ സിക്സ് ആണ്, അതിനെ നമുക്ക് പൈ സ്ക്വയർ ബൈ ത്രീ എന്ന് എഴുതാം. പ്ലസ് ഫോർ ടൈംസ് അടുത്ത ടേം എത്രയാണ്? മൈനസ് കോസ് എക്സ്, എക്സിന് പകരം നമ്മൾ എത്ര കൊടുക്കുന്നു? കോസ് മൈനസ് പൈ കൊടുക്കുന്നു. കോസ് ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ കോസ് മൈനസ് പൈയും പൈയും ഒക്കെ സെയിം തന്നെയാണ്. കോസ് പൈയുടെ വാല്യൂ മൈനസ് വൺ ആയതുകൊണ്ട് മൈനസ് ഇൻറ്റു മൈനസ് വണ്ണ് കിട്ടും. അടുത്ത കോസ് ടു എക്സിൻ്റെ വാല്യൂ വൺ ആണ്, അതുകൊണ്ട് തന്നെ അടുത്ത ടേം വൺ ബൈ ടു സ്ക്വയർ കിട്ടും, അടുത്ത ടേം വൺ ബൈ ത്രീ സ്ക്വയർ കിട്ടും, പ്ലസ് എക്സെട്ര. ഇനി അടുത്തത് സൈൻ്റെ ടേം കൂടാണ്, മൈനസ് ടു ഇൻറ്റു സൈൻ, സൈൻ പൈ അല്ലെങ്കിൽ ടു പൈ ത്രീ പൈ, ഇതിൻ്റെ എല്ലാം വാല്യൂ എത്രയാണ്? സീറോ ആണ്. അതുകൊണ്ട് തന്നെ ഈ ടേമുകളെല്ലാം സീറോ ആയിപ്പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ സൈൻ ടേമുകളുടെ എല്ലാം വാല്യൂ സീറോ ആണ്. അപ്പോൾ ഇനി നിങ്ങൾ ഇതിനത് റീഅറേഞ്ച് ചെയ്താൽ മതി, പൈ സ്ക്വയർ റൈറ്റ് സൈഡിൽ പൈ സ്ക്വയർ ബൈ ത്രീ. അപ്പോൾ നിങ്ങൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ പൈ സ്ക്വയർ മൈനസ് പൈ സ്ക്വയർ ബൈ ത്രീ ആണ്. അപ്പോൾ നമുക്ക് അതിനെത്ര കിട്ടും? ടു പൈ സ്ക്വയർ ബൈ ത്രീ ഈക്വൽ ടു ഫോർ ടൈംസ് വൺ പ്ലസ് വൺ ബൈ ടു സ്ക്വയർ പ്ലസ് വൺ ബൈ ത്രീ സ്ക്വയർ പ്ലസ് എക്സെട്ര എന്ന് എഴുതാം. ഇത് ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്താൽ ഈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് ടു പൈ സ്ക്വയർ ബൈ ട്വൽവ് എന്നാകും. ടൂ അപ്പോൾ നമുക്ക് അതിനെങ്ങനെ എഴുതാം? പൈ സ്ക്വയർ ബൈ സിക്സ്, പൈ സ്ക്വയർ ബൈ സിക്സ് ഈക്വൽ ടു വൺ പ്ലസ് വൺ ബൈ ടു സ്ക്വയർ പ്ലസ് വൺ ബൈ ത്രീ സ്ക്വയർ പ്ലസ് എക്സെട്ര. ഇതാണ് നമുക്ക് എഴുതാനുള്ള ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത്.